കേരളത്തിൽ ഊർജിതമായിട്ടുള്ള മാലിന്യ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധി കണ്ടമാനം പെരുകുന്നത് മാലിന്യ സംസ്കരണത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് നിരന്തരമായി നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കൊതുക് നശീകരണം നടന്നാൽ ഡെങ്കു ഫീവർ പടരില്ല. എയ്ഡിസ് ഈജിപ്തി മുട്ടയിട്ട് വളരാനുള്ള സാഹചര്യം ഇല്ലാതിരുന്നാൽ പകർച്ചപ്പനി ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇത്തവണ കുറച്ച് പനി കൂടുതലായിട്ട് വ്യാപിച്ചു. ഇത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. കാലാവസ്ഥയിലുള്ള വ്യതിയാനവും ഒരു സൈക്ലിക് ഇയർ വരുന്ന സമയത്ത് കൂടുന്നു എന്നുള്ളത് കൊണ്ടും ഇത്തവണ കുറച്ച് കൂടുതലാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ നേരത്തെ നല്ല മുൻകരുതലെടുത്തു. ആരോഗ്യവകുപ്പ് നന്നായിട്ട് കരുതിയിരുന്നു. എല്ലാ ആശുപത്രികളും സജ്ജമാക്കി മെഡിസിൻ സ്റ്റോർ ചെയ്തു. എന്നാലും കുറച്ച് പനി വ്യാപിച്ചു. പനി വ്യാപിച്ച പ്രദേശങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കൊതുക് നശീകരണം നടക്കാത്തത് തന്നെയാണ് കാരണമായിട്ട് കാണുന്നത്. അതുകൊണ്ട് മുഴുവൻ ജനങ്ങളും കൊതുക് നശീകരണത്തിന് രംഗത്തിറങ്ങണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഗവൺമെൻറ് നല്ല പ്രതികരണമാണ് മാതൃഭൂമിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കോഴിക്കോട് മാതൃഭൂമി മിഷൻ്റെ ഭാഗമായി 23 കേന്ദ്രങ്ങളിൽ നിന്ന് ശുചീകരണം നടക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 1500-ലേറെ വിദ്യാർത്ഥികൾ ഇതിനകത്ത് അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല, മുതിർന്നയാൾ മാതൃഭൂമിയുടെ MD ഏറെ ബഹുമാനനായിട്ടുള്ള വീരേന്ദ്രകുമാർ സാർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ഇതിന് നേതൃത്വം കൊടുക്കാൻ ഇറങ്ങിയിരിക്കുന്നു. മാതൃഭൂമിയുടെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും ഉണ്ട് ഓരോ പോയിന്റിലായിട്ട്. അപ്പോൾ ഇത് അങ്ങേയറ്റം അഭിമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്. ആരോഗ്യവകുപ്പിന് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. ഇത്രയും ക്ലീനിങ് നടന്നാൽ അത്രയും രോഗവ്യാപനത്തിൻ്റെ കരുത്ത് കുറയുമെന്നുള്ളത് വസ്തുതയാണ്. ഇത് ഡെങ്കു ഫീവർ മാത്രമല്ല, എലിപ്പനി പോലുള്ള മാരകവ്യാധികൾ നല്ല പരിസര ശുചീകരണവും നടത്തിയാൽ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. കേരളമാകെ ഗവൺമെൻറ്റിൻ്റെ ആഹ്വാനം അനുസരിച്ചും 27, 28, 29 തീയതികളിൽ കേരളമാകെ ക്ലീനിങ് നടക്കുകയാണ്, ശുചീകരണം നടക്കുകയാണ്. മാതൃഭൂമിക്ക് ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. കേരളം മുഴുവൻ തന്നെ പകർച്ചപ്പനി പറന്നു പിടിക്കുമ്പോൾ നമ്മുടെ പരിസര ശുചിത്വവും അതുപോലെ തന്നെ കൊതുക് നശീകരണവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി മാതൃഭൂമി മുന്നിട്ടിറങ്ങിയത് വളരെ സ്വാദാർഹമായ കാര്യമാണ്. കേരളത്തിലെ എല്ലാ തുറകളിൽപ്പെട്ട ആളുകളും നമ്മുടെ പരിസര ശുചിത്വത്തിന് വേണ്ടിയിട്ടും ഈ കൊതുക് നിവാരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങണം. ഡെങ്കിപ്പനി അതുപോലെ പകർച്ചവ്യാധികളെല്ലാം തന്നെ കേരളത്തിൽ വളരെ പടർന്നു പിടിക്കുന്നു. പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശുചിത്വമില്ലായ്മ തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പങ്കെടുക്കുന്ന മാതൃഭൂമി 23 കേന്ദ്രങ്ങളിൽ നടത്തുന്ന ശുചീകരണ പ്രവർത്തനം കോഴിക്കോട് ഒരു കേരളത്തിൽ നിന്ന് മാതൃകയാണെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും ഇക്കാര്യത്തിൽ.